രാജീവൻ, ഇത് ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വാക്കുകളിൽ വൈഫിനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതൊന്നും നിയമപരമായ ആനുകൂല്യത്തിൽപ്പെടില്ല. രാഖിയുടെ ബോധം തെളിഞ്ഞ് നിങ്ങൾ നിരപരാധിയാണെന്ന് പറയുന്നത് വരെ രാജീവൻ കുറ്റവാളിയായിരിക്കും. ഇനി ഒരു 6 മണിക്കൂർ കൂടി, അതിനുള്ളിൽ രാഖിയുടെ ബോധം തെളിഞ്ഞില്ലെങ്കിൽ ഇനി ഒരു പ്രതീക്ഷയും വേണ്ട. ആന്റി, നമുക്ക് അമ്മയെ കാണാൻ പോവാം. എനിക്കിപ്പോ അമ്മയെ കാണണം. അമ്മയ്ക്ക് എന്താ പറ്റിയേ? നിങ്ങൾ എവിടെ ഇരിക്കും മക്കളെ? നമുക്ക് അമ്മയെ കാണാം. രാജീവ, എന്താ മോനെ സംഭവിച്ചത്? രാഖിക്ക് എന്തിനവളത് ചെയ്തു എനിക്കറിയില്ല. ജയിച്ചു ഞങ്ങൾ പോയ ശേഷം മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടായോ നിങ്ങൾ തമ്മില്? എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കില്ല ജയിച്ചു. വിഷയം എനിക്കറിയണം. ഇതിന്റെ പേരിൽ നിനക്കൊരു കുഴപ്പവും വരാൻ പാടില്ല. എന്നോട് പറയടാ, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് അതനുസരിച്ച് നീങ്ങണ്ടേ? എന്താണെങ്കിലും തുറന്നു പറ മോനെ. നിങ്ങൾ പോയ ശേഷം ഞാൻ രാഖിയുമായിട്ടൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ഞാൻ മുറ്റത്ത് തന്നെ നിൽക്കുമായിരുന്നു. ഒരു 10-20 മിനിറ്റായി കാണും. ഞാൻ ആകെ തകർന്നു പോയേച്ച്, എന്റെ ജീവൻ പോയ പോലെ.